നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ദക്ഷിണാഫ്രിക്ക. വാഗ്ഡയിൽ ഇന്ത്യയുടെ ശക്തമായ വിജയക്കുതിപ്പ്. ശ്രീലങ്കയെ ബാറ്റിംഗിലും ബൌളിംഗിലും തകർത്തു. 302 റൺസ് വിജയം. 5 ബാറ്റ്സ്മാൻമാർക്ക് ഒറ്റ റൺസ് പോലും എടുക്കാതെ പുറത്തു പോകേണ്ടി വന്നു ഇന്ത്യ സെമിയിൽ. ലോകകപ്പിൽ ഇന്ത്യയുടെ സ്വപ്ന കുതിപ്പ് കണ്ട ആരാധകർ സന്തോഷത്തിലാണ്. വാഗ്ഡെ സ്റ്റേഡിയത്തിലെ കോരിത്തെരിച്ചുപോയ മത്സരത്തിൽ ശ്രീലങ്ക ഇന്ത്യൻ പടക്കുതിരകൾക്ക് മുൻപിൽ നിലം പരിശായി. ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവിയാണ് ശ്രീലങ്കയ്ക്ക് മുംബൈയിൽ ഇന്ത്യയോട് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 302 റൺസിനാണ് ഇന്ത്യ ചരിത്ര വിജയം കൊയ്തത്. 5 ബാറ്റർമാർക്ക് ഒറ്റ റൺസ് പോലും എടുക്കാതെ പുറത്തു പോകേണ്ടി വന്നു. തുടർച്ചയായി 7 ജയം കരസ്ഥമാക്കിയ ഇന്ത്യ സെമിയിലെത്തുന്ന ആദ്യ ടീമായി. 14 പോയിന്റുമായി ഇന്ത്യ ഒന്നാമതാണ്. സ്കോർ: ഇന്ത്യ 50 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 357 റൺ. ശ്രീലങ്ക 19-4 ഓവറിൽ 55 റൺസുമായി എല്ലാവരും പുറത്ത്. ഇന്ത്യക്കെതിരെ 358 റൺ എന്ന വിജയ ലക്ഷ്യം തേടിയിറങ്ങിയ ശ്രീലങ്കയ്ക്ക് 5 ഓവർ പൂർത്തിയായപ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 7 റൺസ് മാത്രമാണ് നേടാനായത്. ഒന്നാമത്തെ പന്തിൽ നിസംഗയും 7-ാമത്തെ പന്തിൽ കരുൺ രത്നയും 11-ാമത്തെ പന്തിൽ സമരവിക്രമയും 3-1 ഓവറിൽ കുശാൽ മെൻഡീസും പുറത്തായി. 10 ഓവറിനുള്ളിൽ ലങ്കയുടെ 6 ബാറ്റർമാർ കൂടാരം കയറി. ഇതിൽ 3 പേർ നേരിട്ട് ആദ്യ പന്തിൽ തന്നെയാണ് മടങ്ങിയത്. ആദ്യ 2 ഓവറുകളിലെ ആദ്യ പന്തുകളിൽ തന്നെ ഓപ്പണർമാരെ നഷ്ടമായ ലങ്കയ്ക്ക് തിരിച്ചുവരവിന് ഒരവസരവും നൽകാതെ ഇന്ത്യൻ പേസർമാർ പിടിമുറുക്കി. ഷമിയുടെയും സിറാജിന്റെയും ബുംറയുടെയും തീപ്പന്തുകൾക്ക് മുന്നിൽ വിറങ്ങലിച്ച് നിൽക്കാനേ ശ്രീലങ്കൻ ബാറ്റർമാർക്ക് സാധിച്ചുള്ളൂ. ലോകകപ്പ് മത്സരങ്ങളിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന ഇന്ത്യൻ താരമായി ഷമി. 5 വിക്കറ്റാണ് ശ്രീലങ്കയ്ക്കെതിരെ നേടിയത്. 14 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 45 വിക്കറ്റാണ് ഷമിയുടെ ആകെ നേട്ടം. മറികടന്നത് ശ്രീനാഥിനെയും സഹീർ ഖാനെയുമാണ്. നിസംഗ, ദിമുത് കന്യാരത്ന, സതീര സമരവിക്രമ, ദുഷൻ ഹേമന്ത, ദുഷ്മന്ത് ചമീര എന്നിവർ ഒറ്റ റൺസ് പോലും എടുക്കാതെ പുറത്തായി. ഏഞ്ചലസ് ഓഫ് മാത്യൂസ്, മഹീഷ് ദീക്ഷ, കസൂൻ രചിത എന്നിവർ മാത്രമാണ് രണ്ടക്കം കടന്നത്. മാത്യൂസും തീക്ഷ്ണയും 12 വീതം റൺസ് നേടി. രചിത 14 റൺസാണ് നേടിയത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 8 വിക്കറ്റ് നഷ്ടത്തിൽ 357 റൺസ് എടുത്തു. ഓപ്പണർ ശുഭ്മൻ ഗിൽ 92 പന്തിൽ 90 റൺസും വിരാട് കോഹ്ലി 94 പന്തിൽ 88 റൺസും നേടി പുറത്തായി. 56 പന്തുകൾ നേരിട്ട ശ്രേയസ് അയ്യർ 82 റൺസ് എടുത്തു. ശ്രീലങ്കയ്ക്കായി ദിൽഷാൻ മധുശങ്ക 5 വിക്കറ്റുകൾ വീഴ്ത്തി. വാഗ്ഡെ സ്റ്റേഡിയത്തിൽ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രതീക്ഷിച്ചെത്തിയ ആരാധകർക്ക് വിരുന്നൊരുക്കിയത് വിരാട് കോഹ്ലിയും ഓപ്പണർ ശുഭ്മൻ ഗില്ലുമായിരുന്നു. മത്സരത്തിലെ 2 പന്തിൽ തന്നെ രോഹിത് ശർമ്മ ബോൾഡായി. പക്ഷേ കോഹ്ലിയും ഗില്ലും ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോയി. 16 ഓവറിലാണ് 97 പന്തുകൾ ഇന്ത്യ 100 പിന്നിട്ടത്. വിരാട് കോഹ്ലി 50 പന്തുകളിൽ ഗില്ല് 55 പന്തുകളിലും അർദ്ധ സെഞ്ചുറി തികച്ചു. അതിവേഗം സെഞ്ചുറിയിലേക്ക് കുതിച്ച് ഗില്ലിനെ ദിൽഷൻ മധുശങ്കയാണ് പുറത്താക്കിയത്. ക്യാപ്റ്റൻ കുശാൽ മെൻഡീസ് ക്യാച്ച് എടുത്ത് ഗില്ലിനെ പുറത്താക്കിയെന്നു. തൊട്ടു പിന്നാലെ സെഞ്ചുറി അല്ലാതെ വിരാട് കോഹ്ലിയും മടങ്ങിയത് ആരാധകർക്ക് നിരാശയായി. മധുശങ്കയുടെ പേരിൽ 10 നിസംഗ ക്യാച്ച് എടുത്തു, കോഹ്ലിയെ മടക്കി. പിന്നാലെ എത്തിയ താരങ്ങളിൽ ശ്രേയസ് അയ്യർ നിലയുറപ്പിച്ചപ്പോൾ കെ എൽ രാഹുൽ, സൂര്യകുമാർ യാദവ് പെട്ടെന്ന് മടങ്ങി. അതിവേഗം ബൌണ്ടറികൾ കണ്ടെത്തിയ അയ്യർ 36 പന്തിൽ 50 പിന്നിട്ടു. 44-5 ഓവറിലാണ് ഇന്ത്യ 300 കടന്നത്. സ്കോർ: 333 നിൽക്കെ ഇന്ത്യയുടെ 6 വിക്കറ്റ് വീണു. അയ്യരെ മധുശങ്ക മഹീഷ് തീക്ഷ്ണയുടെ കൈകളിലെത്തിക്കുകയായിരുന്നു. മുഹമ്മദ് ഷമി, കുശാൽ മെൻഡീസ് റണ്ണൌട്ടാക്കി. അവസാന പന്തുകളിൽ ആഞ്ഞടിച്ച രവീന്ദ്ര ജഡേജ 24 പന്തിൽ 35 റൺസ് എടുത്തു. മുഹമ്മദ് ഷമിയും 5, മുഹമ്മദ് സിറാജ് 3, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവർ ഓരോ വിക്കറ്റും നേടി. 302 റൺസിന്റെ പടുകൂറ്റൻ ജയത്തോടെ ലോകകപ്പ് സെമി ഉറപ്പിച്ച ആദ്യ ടീമായി ഇന്ത്യ മാറി. ഇപ്പോഴത്തെ ഫോമിൽ മറ്റൊരു ടീമുമില്ല. സെമിയിലേക്ക് ഇങ്ങനെ ആദ്യം കുതിച്ച് കയറേണ്ടത്.